അശ്വമേധ യജ്ഞത്തിന് തുല്യമാണ് എന്ന് പറയുന്നു. അത്രയും പ്രാധാന്യമുള്ളതാണ് അത്രേ ഈ ഏകാദശി വ്രതം. അതുകൊണ്ട് തന്നെ വിഷ്ണുപദം പോകാൻ അല്ലെങ്കിൽ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഈ വ്രതം നോക്കുന്നത് വളരെയേറെ ഫലം ചെയ്യും എന്നാണ്. നമസ്തേ, ജ്യോതിഷ വാർത്തയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുകയാണ്. എങ്കിൽ ജവാര്യ പാലക്കാട്. ഇന്ന് നമുക്ക് ഇന്ദിരാ ഏകാദശിയെ പറ്റിയിട്ട് പറയാം. ഈ ഇന്ദിരാ ഏകാദശി എന്താണ്? ഞാനും ഇതേപ്പറ്റി കേട്ടിട്ടില്ല, അത് ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷയായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വെച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഈ ഇന്ദിരാ ഏകാദശി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകാദശിയെ പറ്റി ആദ്യം അറിയണ്ടേ? ഒരുപാട് ഏകാദശികൾ നമ്മൾ നോക്കാറുണ്ട്, പ്രത്യേകിച്ച് സവിശേഷമായ ഒരുപാട് ഏകാദശികൾ. വൈകുണ്ഠ ഏകാദശി, തൃപ്രയാർ ഏകാദശി, ഗുരുവായൂർ ഏകാദശി, അങ്ങനെ ഒരുപാട് ഏകാദശികൾ നമ്മളുടെ മുന്നിൽ ഓരോന്നോരോന്നായിട്ട് വരാറുണ്ട്, നമ്മളത് വ്രതം എടുക്കാറുമുണ്ട്. എന്നാൽ ഈ ഏകാദശിയെ ചുറ്റിപ്പറ്റി ഒരു കഥയുണ്ട്, അത് അധികമാർക്കും അറിയുന്നുണ്ടാവില്ല. ആ കഥ എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണ്. അതായത് ബ്രഹ്മദേവൻ തന്റെ ശക്തി ഉപയോഗിച്ച് താലജങ്കൻ എന്നൊരു അസുരനെ സൃഷ്ടിക്കുന്നത്. ആ അസുരനിൽ മുരൻ എന്നൊരു പുത്രൻ ജനിച്ചു. ഈ താലജങ്കനും മുരനും കൂടിയിട്ട് ചന്ദ്രാവതിപുരത്തില് ആർഭാടത്തോടുകൂടി ഇങ്ങനെ കഴിയണ സമയം. അപ്പൊ മുരൻ ഒരു മോഹം ഉദിച്ചു ഇന്ദ്രപദവി കൈക്കലാക്ക. താമസിയാതെ അദ്ദേഹം ഇന്ദ്രലോകം ആക്രമിച്ചു. ഇന്ദ്രലോകം ആക്രമിച്ചു എന്ന് മാത്രമല്ല, ദേവന്മാരെയൊക്കെ അവിടെ നാട്ടിപ്പുറത്താക്കി ഇന്ദ്രാദി ദേവകളൊക്കെ മഹേശ്വരന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പോകും. ദേവദേവ, അങ്ങനെ കാണുന്നില്ല, ഞങ്ങളെ മുഴുവൻ ഇന്ദ്രലോകത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു മുരൻ. അങ്ങ് എന്തെങ്കിലും ചെയ്ത് ഈ മുരന്റെ അഹങ്കാരം അവസാനിപ്പിക്കണം, ഞങ്ങളെ മുരനിൽ നിന്ന് രക്ഷിക്കണം. അന്ധഹാസത്തോടുകൂടി മഹേശ്വരൻ പറഞ്ഞു, ദേവേന്ദ്ര, ഇതിന് എന്നേക്കാൾ അനുയോജ്യൻ മഹാവിഷ്ണുവാണ്. നിങ്ങൾ മഹാവിഷ്ണുവിനെ സമീപിച്ചാലും. അവർ സന്തോഷത്തോടുകൂടി മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി, ക്ഷീരസാഗര തീരത്തെത്തി തപസ്സാരംഭിച്ചു. അങ്ങനെ വിഷ്ണുദേവൻ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുദേവന്റെ വപുസിൽ നിന്ന് സർവാംഗസുന്ദരിയും അതി തേജസ്വിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. ഏകാദശി നാളിലാണ് ഈ ദേവി ഉത്ഭവിച്ചത്. അതുകൊണ്ട് ആ ദേവിക്ക് അദ്ദേഹം ഏകാദശി ദേവി എന്ന് നാമകരണവും ചെയ്തു. ഏകാദശി ദേവിയോട് അദ്ദേഹം പറഞ്ഞു, നീ മുരന്റെ അഹങ്കാരം അവസാനിപ്പിക്കുക. ദേവി യാത്രയായി. താമസിയാതെ തന്നെ മുരനെ നിഗ്രഹിച്ചു. മടങ്ങി വന്ന ഏകാദശി ദേവിയെ കണ്ട് സംപ്രീതനായ വിഷ്ണു ഭഗവാൻ അവനോട് പറഞ്ഞു, ദേവി, നാം ഭവതിയിൽ സന്തുഷ്ടയായിരിക്കുന്നു, എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഉടനെ ദേവി പറഞ്ഞു, മറ്റൊരു വരവും എനിക്ക് വേണ്ട ദേവ, ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, എന്റെ പേരിൽ ഒരു വ്രതം ഉണ്ടാവണം. ആ വ്രതം മറ്റേത് വ്രതത്തിനേക്കാൾ ശ്രേഷ്ഠമാകണം. ഈ വ്രതം ഭക്തിപുരസ്സരം ആചരിക്കുന്നവർ വിഷ്ണുലോകം പോകണം, ഇത് മാത്രമാണ് എന്റെ ആഗ്രഹം. ദേവൻ സമ്മതിച്ചു, തഥാസ്തു എന്ന അനുഗ്രഹം നൽകി. അന്ന് മുതൽക്കാണത്രേ ഏകാദശി വ്രതം ലോകത്തെ ജനങ്ങൾ നോൽക്കാൻ തുടങ്ങിയത്. അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം വിഷ്ണു മുരാരി എന്ന പേരിലും അറിയപ്പെട്ടു. ഇനി ഈ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകാദശിയുടെ തലേന്നും പിറ്റേന്നും, അതായത് ദശമി ദ്വാദശി, ഈ രണ്ട് ദിവസങ്ങളിലും ഒരുക്കിലൂടെ വേണം. ഏകാദശി ശുദ്ധോപവാസമായിട്ട് എടുക്കുകയാണ് കൂടുതൽ ഫലപ്രാപ്തി എന്ന് പറയുന്നു. ഇനി അതിന് കഴിയാത്തവർ പാലും പഴങ്ങളുമായിട്ട് ആഹരിച്ചിട്ട് അന്നത്തെ ദിവസം വ്രതം എടുക്കാം.
കുറച്ചുകൂടി കഠിനമായ വ്രതമാണെങ്കിൽ ഈ പാലും പഴങ്ങളും ഉപേക്ഷിച്ച് വെറും വെള്ളം മാത്രം കുടിച്ച് ഉപവാസം ഇരിക്കാം. പൂർണമായ ഇച്ഛാശക്തി കൈവരിച്ച മനുഷ്യർക്ക് വെള്ളം പോലും ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. ഇങ്ങനെ ഉപവാസം അനുഷ്ഠിച്ചാൽ വിഷ്ണുപദം പോകും. ഇനി നമുക്ക് ഇന്ദിര ഏകാദശിയെ പറ്റി പറയാം. ഭാദ്രപദത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇന്ദിര ഏകാദശി. ഇതിനെ പറ്റി ഒരു കഥയുണ്ട്, ആ കഥയിലേക്ക് പോകാനുണ്ട്. കഥ നടക്കുന്ന സത്യയുഗത്തിലാണ് കേട്ടോ. മഹിഷ്മതി എന്ന് പറയുന്ന രാജ്യം, അവിടെ ഇന്ദ്രസേന എന്ന് പറയുന്ന പ്രശസ്തനായ രാജാവ് വളരെ സന്തോഷമായി രാജ്യം ഭരിച്ചുകൊണ്ട്. അക്കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. സ്വപ്നത്തിൽ പിതൃക്കൾ അദ്ദേഹത്തോട് വ്യസന സമേതം പറഞ്ഞു, തങ്ങൾ വല്ലാതെ സങ്കടം അനുഭവിക്കുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത വേഷമായി. സ്വപ്നത്തിൽ താൻ കണ്ട കാര്യം തന്റെ വിദ്വത് സദസ്സിലെ പണ്ഡിതന്മാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. അപ്പൊ അവരിൽ പരിഹാരം നിർദ്ദേശിച്ചു, രാജൻ താങ്കൾ പത്നി സമേതനായി ഇന്ദിര ഏകാദശി വ്രതം നോക്കി പിതൃക്കൾ മോക്ഷകവാടത്തിലെത്തും. അദ്ദേഹം ആ നിർദ്ദേശം അനുസരിച്ചു തന്റെ പത്നിയോടുകൂടി ഭക്തിപുരസരം ഇന്ദിരാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. സാളഗ്രാമത്തേക്കുള്ള ശീല കൊണ്ട് പൂജിച്ചു. ബ്രാഹ്മണർക്ക് ദാനങ്ങളും നൽകി. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതൃക്കൾ മോക്ഷപ്രാപ്തിയിലെത്തി എന്നാണ് വിശ്വാസം. ഈ ഇന്ദിരാ ഏകാദശി വ്രതം അശ്വമേധ യജ്ഞത്തിന് തുല്യമാണ് എന്ന് പറയുന്നു. അത്രയും പ്രാധാന്യമുള്ളതാണ് അത്രേ ഈ ഏകാദശി വ്രതം. അതുകൊണ്ട് തന്നെ വിഷ്ണുപദം പോകാൻ അല്ലെങ്കിൽ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഈ വ്രതം നോക്കുന്നത് വളരെയേറെ ഫലം ചെയ്യും എന്നാണ് ഭക്തർ പറയുന്നത്. ഇനി ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന സമയം ഏറ്റവും കൂടുതൽ പുണ്യകാലമാണ് എന്ന് പറയും. ഇതിന് ഹരിവാസരം എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ഏകാദശിയെ പറ്റി ഏതാണ്ടൊക്കെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും ഏകാദശി വ്രതം നോക്കുക, ഏകാദശിയുടെ പുണ്യം അനുഭവിക്കുക. വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് വരെയും നിങ്ങളോട് വന്ദനം പറയുന്നത് ഗിരിജാ വാര്യയാണ്.